ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ അലോവേറ ജെല്ല് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അലോവേറ ജെല്ല് മീൻസ് വീട്ടിൽ ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് തന്നെ കുളിച്ച് കഴിഞ്ഞ ശേഷം മുടിയിൽ തേക്കാൻ പറ്റിയ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി കുളിക്കുന്നതിന് മുന്നേ തേക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല. എങ്ങനെയായാലും ഫുള്ളായി നാച്ചുറലായിട്ടുള്ള റെമഡിയാണ്, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ദേഹത്തോ മുടിയിലൊക്കെ തേക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെറ്ററാണ് അലോവേറ. അപ്പോൾ അലോവേറ കുറച്ച് കൂടുതലുണ്ട് എന്ന് വെച്ചാൽ രണ്ട് അലോവേറ കംപ്ലീറ്റ് ഉണ്ട്. അതിൻ്റെ മുകളിലത്തെ ആ ഒരു ചെറിയ പോർഷൻ വരെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ താഴെ ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു ദിവസം വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. കാരണം അത്രയും മഞ്ഞ കറ അതിലുണ്ടാവും. അപ്പോൾ ആ കറ പലർക്കും ഇറിറ്റേഷനൊക്കെ വരാൻ ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് ആ ഒരു ഇത് കംപ്ലീറ്റ് പോകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പിന്നെ നേരം ഇങ്ങനെ കുത്തനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഒരുപാട് കറകൾ പോയിട്ടുണ്ടാവും. അതിന് നമ്മൾ ഒന്നും കൂടി ആ സൈഡിലുള്ള മുള്ളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞ് മുകൾ ഭാഗത്തെ ഭാഗമൊന്ന് കളഞ്ഞ് ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് കഴുകിയെടുക്കുക. കാരണം ആ സൈഡിലൊക്കെ വീണ്ടും ആ ഒരു മഞ്ഞക്കറ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനിയും അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും, പക്ഷേ അത് കാര്യമാക്കണ്ട. അത് നമ്മൾ അടുത്ത പ്രോസസ്സിൽ അത് നമ്മൾ വീണ്ടും വലിച്ചെടുക്കും. അപ്പോൾ ചെറിയ പരിപാടിയല്ലോ കേട്ടോ, ഒരു അരമണിക്കൂർ ഇതിനും വേണ്ടി സ്പെൻഡ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതാവുന്നുണ്ട്. ഈ ഒരു അലോവേറ ജെല്ല് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജില്ലാതെ പുറമേ വെച്ച് കഴിഞ്ഞാൽ തന്നെ കേട് വരുന്നില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ കേട് വരുന്നൊന്നുമില്ല. പക്ഷേ ഇത് ഞാൻ 8 മാസം വരെ കേട് വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു ഹിന്ദി വീഡിയോയിൽ കണ്ടുണ്ടാക്കിയതാണ്, പക്ഷേ ഇതുവരെ കേട് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും ഷുവറായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പറയുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഉണ്ടാക്കുന്ന സമയത്ത് ഹൈജീനിക്ക് മസ്റ്റാണ്. കാരണം നമ്മൾ ഫ്രിഡ്ജ് വെക്കാത്ത ആൾക്കാരാണെങ്കിൽ അതിൽ കേട് കൂടാതെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അടുത്ത പ്രോസസ്സ് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജെല്ല് എടുക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ബെറ്റർ മുകളിലത്തെ ആ പോർഷനാണ് കട്ട് ചെയ്തിട്ട് സ്പൂണോട് വടിച്ചുകൊണ്ട് എടുക്കുന്നതാണ് കേട്ടോ. അല്ലാതെ കത്തിക്കൊണ്ടൊന്നും അത് കിട്ടുന്നില്ല. പല വീഡിയോയിലും കാരണം അതിൻ്റെ മുകൾ ഭാഗത്തെ താഴത്തേക്ക് ആ സ്കിൻ കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതൊന്നും ഒരു എളുപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞത് ഇങ്ങനെ സ്പൂണുകൊണ്ട് പ്ലേറ്റിൽ വെച്ചിട്ട്, കയ്യിൽ വെച്ചിട്ടല്ല, ഏറ്റവും കംഫർട്ടായിട്ട് പ്ലേറ്റിൽ വെച്ച് വടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിക്കുക എന്നുള്ളത് എല്ലാവരും അത്യാവശ്യം തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നല്ല കേട്ടോ. ഇങ്ങനെ കംപ്ലീറ്റ് എടുത്തതിന് ശേഷം പിന്നെ നമ്മളിതൊരു ജാറിലിട്ടിട്ട് നല്ല പോലെ പേസ്റ്റാക്കി അടിച്ചെടുക്കണം. വെള്ളം ഒട്ടും ഒഴിക്കണ്ട, ഇത് തന്നെ കുറച്ച് വെള്ളം കണ്ടൻ്റ് ഉള്ള ഒരു അലോവേറ അല്ലേ. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കണം. ഏത് തരിപ്പ് വേണമെങ്കിലും ചെറിയ തരിപ്പ ഉള്ള ഒരു തരിപ്പ് എടുത്തിട്ട് യൂസ് ചെയ്യാം. പക്ഷേ നല്ല പടാപ്പാടാണ് ഇത് തരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിനുള്ളിലൂടെ അങ്ങോട്ട് പോകുന്ന കിട്ടാൻ കുറച്ച് പടാപ്പാട് പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് തീർത്ത് എടുത്തത് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ട് അതൊന്ന് തരിച്ചെടുക്കുക. നിങ്ങൾക്കൊട്ടും തിരക്കില്ലെങ്കിൽ ഇങ്ങനെ തരിപ്പല ഒഴിച്ച് വെച്ചതിന് ശേഷം പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അതിങ്ങനെ ഇറങ്ങിപ്പോവും. അങ്ങനെ അത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനുണ്ടാക്കിയത് 4½ കപ്പ് അലോവേറ വെള്ളമുണ്ട്. ഞാൻ ജ്യൂസ് അടിച്ചിട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, അതിലുള്ള വെള്ളമാണ്. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ചൈന ഗ്രാസ് കുറച്ചൊന്ന് കുതിരാൻ വെക്കണം. ആ ഒരു 4½ കപ്പ് അലോവേരയ്ക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 10 ഗ്രാമിൻ്റെ പ്ലെയിൻ ചൈന ഗ്രാസ് ആണ്. അത് കംപ്ലീറ്റ് ഉണ്ട്. എന്നിട്ട് അതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വെക്കുക. ഈ ഒരു ചൈന ഗ്രാസിന് പകരം വേണമെങ്കിൽ ജെലറ്റിൻ യൂസ് ചെയ്യാം. ജെലറ്റിനും ഇതേമാതിരി 10 ഗ്രാം യൂസ് ചെയ്താൽ മതി 4½ കപ്പിന്. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ജെലറ്റിൻ അതൊരു പിന്നെ വെജിറ്റബിൾ അല്ല, അതൊരു എന്താ പറയുക മീറ്റായിട്ട് ബന്ധപ്പെട്ടതാണ് ജെലറ്റിൻ. അപ്പോൾ എനിക്ക് തോന്നി കുളി കഴിഞ്ഞാൽ രക്ഷമൊക്കെ നമ്മൾ തലയെ തേക്കുകയാണെങ്കിൽ ഒരുമാതിരിയല്ലേ. അപ്പോൾ അതിലും ബെറ്റർ ചൈന ഗ്രാസ് ആണെന്ന് തോന്നിയിട്ടാണ് ചൈന ഗ്രാസ് എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്യുക, രണ്ടും ഒരു പ്രശ്നവുമില്ല. ചൈന ഗ്രാസ് പിന്നെ ഒരു പായലുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് കടലിൽ വളരുന്ന ഒരു പായലിനെ പ്രോസസ്സ് ചെയ്തിട്ട് ചൈന ഗ്രാസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ അത് അറിയുന്നതുകൊണ്ട് ഞാൻ ചൈന ഗ്രാസ് യൂസ് ചെയ്തതാണ്.
എന്നിട്ട് നമ്മൾ ഇതൊന്ന് പിന്നെ അടിച്ചു വെച്ച് അതിലൊന്നും ചേർത്തിട്ടില്ല, നേരെ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ചു കഴിഞ്ഞാൽ ഒരു മുകൾ ഭാഗത്ത് ഇതുപോലെ പാട കിട്ടിയിട്ടുണ്ടാവും. ഒരു ആദ്യമൊക്കെ വെള്ള കളറിലാണെങ്കിൽ പിന്നെ മഞ്ഞ കളറിലുള്ള പാടൊക്കെ വരും. എനിക്ക് തോന്നുന്നു അതിലുള്ള ആ ഒരു മഞ്ഞ കറുണ്ടല്ലോ അത് പാടയായിട്ട് പോകാൻ തോന്നുന്നുണ്ട്. അപ്പം അത് കംപ്ലീറ്റ് വടിച്ചെടുത്തതിന് ശേഷം ക്ലിയർ ആക്കി എടുക്കണം. കാരണം ആ ഒരു പാടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ കേടുവരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ കുറച്ചൊക്കെ ഇങ്ങോട്ട് പാട് നീക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ പാടധികം വരാണ്ടായി. പക്ഷേ എന്നാലും ഞാൻ അത് തിളപ്പിച്ചുകൊണ്ടേയിരുന്നു, മീഡിയം ഫ്ലെയിമിലിട്ടാണ് തിളപ്പിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ചൈന ഗ്രാസ് ഉരുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു പത കുറഞ്ഞിക്കഴിഞ്ഞാൽ നമുക്ക് ചൈന ഗ്രാസ് അടുപ്പിൽ വെക്കാം. അത് പിന്നെ അലിഞ്ഞ് വരലതും ഇതിൽ പാടകൾ കഴിയുന്നൊക്കെ ഏകദേശം ഒരു സെയിം സമയത്താണ് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു പാടയുടെ ഒരു ഏകദേശം ലെവൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചൈന ഗ്രാസ് ഉരുക്കാൻ വെച്ചത്. ചൈന ഗ്രാസ് ഉരുക്കി കഴിഞ്ഞാൽ അതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് തരിച്ചൊഴിച്ചും ചെയ്ത് ഇത് ഒഴിച്ചതിൻ്റെ ബാക്ക് തന്നെ ഇതിൻ്റെ ഫ്ലെയിമും ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ പരിപാടി അവിടെ കഴിഞ്ഞു, അടുത്ത പ്രോസസ്സിലോട്ട് പിന്നെ കടക്കാം. പിന്നെ ഇത് കേട് വരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റമിൻ സി ക്യാപ്സ്യൂൾ 4.5 കപ്പിലേക്ക് 4 ക്യാപ്സ്യൂളാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാപ്സ്യൂൾ 4 സാധാരണ ഗുളിക പോലെയാണ് ഉള്ളത്. ഇത് പൊടിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ ഇതൊന്ന് നല്ലതാക്കി ചൂടാറി സെറ്റാവാൻ നിൽക്കരുത്. അതിന് മുമ്പ് തന്നെ വെള്ളം ചൂടാവുന്ന സമയത്ത് ഈ ഒരു പൊടിച്ചിട്ട് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിന് നല്ല പോലെ ഒന്ന് ഇളകി സെറ്റായി വരും. അടുത്തത് ഏത് പാത്രത്തിലാണോ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ളത് ആ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അതിൽ കിടന്ന് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റായി വരും. അതാണ് ഏറ്റവും നല്ല ഒരു കണ്ടീഷൻ ലെവൽ കേട്ടോ. ഇതിൽ നിന്നൊക്കെ സെറ്റായിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ആകെ അതിലേക്ക് ഇടുമ്പോൾ ആകെ കുളമായി പോകും. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പാത്രത്തിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്പ്രേ നമ്മൾ അതിന് സ്മെല്ലിനും വേണ്ടി യൂസ് ചെയ്യാം. അത് പിന്നെ അത്യാവശ്യം 3 അത്ര മതി. അത് തന്നെ നല്ല സ്മെല്ലിട്ടുണ്ട്. അത് അടിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ സെറ്റായി വരുമ്പോൾ നല്ല അടിപൊളി ജെല്ലായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അലോവെറ ജെല്ല് ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള അടിപൊളി ടിപ്സ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.